കണ്ടുകൊണ്ടുണ്ട് കോൺഗ്രസ്സിന്ന് മാറിയ കണ്ടുകൊണ്ട് നല്ല സ്മാർട്ട് തീർക്കൻ, സ്മാർട്ട് തീർക്കൻ, നല്ല ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാം, വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ്. അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കണ്ടു. നമുക്കങ്ങനെ ഒന്നുമില്ല, നമ്മൾ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുക, നമുക്കങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നും. പിന്നെ ദ്രോഹിക്കുന്നതിന് ഒന്നും ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ മണ്ണുകുത്തി ഇടുകയെങ്കിലും ചെയ്യാൻ ചെയ്യണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് എന്നോട് ഞാൻ എന്ത് ചെയ്തെന്ന് പറ ഇത്രയൊന്നും ദ്രോഹം ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് ഭരണത്തിലിരിക്കുമ്പോഴാണ് ചെയ്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആലുവ എസ് പിക്ക് ഡയറക്ഷൻ കൊടുത്ത് കേസെടുത്ത് നിങ്ങൾക്കറിയാമോ? ഇപ്പം എൻ്റെ ഒരു പ്രയാസവും എൻ്റെ സമുദായത്തിൻ്റെ പ്രയാസം നോക്ക്, അതിൻ്റെ പ്രയാസം സ്വാഭാവികമാണ്. എൻ്റെ ഒരു കോൺഗ്രസ്സുകാരനോ ശരിയാണില്ല എന്ന് പറഞ്ഞില്ലല്ലോ. വേറെ സമുദായത്തിനായിരുന്നു എങ്കിൽ എത്ര എം എൽ എമാർ ചാടിക്കേറി ശരിയില്ല എന്ന് പറഞ്ഞാൽ? അപ്പം അതിൻ്റെതായ വിദ്വേഷവും പ്രയാസവും ഒന്നുമില്ലെങ്കിലും കഴുതക്കാവും കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ കരഞ്ഞെങ്കിലും തീർക്കണ്ടേ? എവിടെയാണ്? പാലക്കാട് ത്രികോണ മത്സരം ശക്തമാണ്. ആര് ജയിക്കുന്നു ഒന്നും പറയാനൊക്കത്തില്ല. ചൂട് പിടിച്ച് വരുന്നേ ഉള്ളു. ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ആടെ ആകെ ഒന്ന് ഇളക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രചരിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അവരെ മൂന്നും നല്ല ഭംഗിയായിട്ട് കട്ടക്ക് കട്ടയ്ക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ആലത്തൂർ എന്ന് ഇനി ഞാൻ പറഞ്ഞത് ശരിയല്ല. ഇനി പറഞ്ഞു ചത്തവച്ചൻ്റെ ജാതകം വായിക്കുന്നത് ശരിയാണ്. ആ അധ്യായം കഴിഞ്ഞു. അതൊക്കെ അവരുടെ തീരുമാനമല്ലേ? നമുക്ക് അവരുടെ തീരുമാനം നമുക്കൊന്നും പറയാനൊക്കത്തില്ല.